നമ്മുടെ ബഷീർ മൗലവി വന്നിട്ടുണ്ട്. റഹീം ശിലിയാർക്ക് റാസി ഉണ്ട് എങ്കിൽ ഒന്ന് കാണിക്കാമോ എന്ന് വെല്ലുവിളിച്ചുകൊണ്ടൊക്കെയാണ് വന്നേക്കുന്നത്. നിങ്ങൾക്കത് കേൾക്കാം. തന്നെ നിങ്ങളുടെ മുമ്പിൽ വായിക്കാൻ പോവാണ്. നിങ്ങൾ വായിക്കുന്നത് തഫ്സീർ റാസി അല്ല എന്ന് നിങ്ങൾ വായിക്കുന്നത് കേൾക്കുമ്പോൾ തന്നെ തരും. ഞാൻ മനസ്സിലാക്കുന്നത് നെല്ലിക്കുത്ത് ഇസ്മാൻ മുസ്ലിയാർ എഴുതിയിട്ടുള്ള അഖായിദ് സുന്ന നോക്കിയിട്ടാണ് നിങ്ങൾ വായിക്കുന്നത്. നിങ്ങൾ അത് മുമ്പിൽ വെച്ച് ഇങ്ങനെ ഇടക്കണ്ണിട്ട് ഇങ്ങനെ നോക്കി വായിക്കാം. ധൈര്യം ഉണ്ടാകും. കിതാബ് തഫ്സീർ റാസി നിങ്ങളുതാ ഉയർത്തി ഇങ്ങനെ പിടിച്ച് ജനങ്ങൾ കാട്ടി കൊടുത്തു. ഇത് തഫ്സീർ റാസിയാ. തഫ്സീർ റാസി ഇങ്ങനെ ഉയർത്തി പിടിച്ചിട്ട് നേർക്ക് നേരെ റാസി നോക്കിയിട്ട് വായിക്കും. അല്ലാഹു അല്ലാത്ത മഹാന്മാർ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവരെ വിളിച്ച് സഹായം ചോദിക്കാൻ വന്നതുകൊണ്ട് നിങ്ങൾ പരിശുദ്ധ ഖുർആനെ ദുർവ്യാഖ്യാനിക്കും. ബഷീർ മൗലവി എന്നെ വെല്ലുവിളിക്കുകയാണ്, നിങ്ങടുക്ക് ഇമാം റാസിയുടെ തഫ്സീറുൽ കബീർ ഇല്ല, നിങ്ങൾ അഖീദത്തു സുന്ന നോക്കിയിട്ട് വായിക്കുകയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ ബഷീർ മൗലവി ഇതാ കണ്ടോളൂ, എൻ്റെ അടുക്ക് ഇമാം റാസി തങ്ങളുടെ തഫ്സീറുൽ കബീറും മുഴുവനുമുണ്ട്. ഒരുപാട് കിതാബുകൾ എൻ്റെ അടുക്ക് ഉണ്ട്. ലക്ഷക്കണക്കിന് രൂപയുടെ കിതാബുകൾ എൻ്റെ കൈവശം ഉണ്ട്. ഞാൻ ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ തഫ്സീറുൽ കബീർ നോക്കിയിട്ടാണ് മൗലവി അർത്ഥം വെച്ചത്. വകുല്ലു മൻ അൻസഫ വതറക തഅസ്സുബ വതഅമ്മല ഫീ മുഖദ്ദമില്ലായതി വഫീ മുഅഖ്ഖരിഹ. ഏതൊരു നിഷ്പക്ഷത ഉള്ള ആളും വതറക തഅസ്സുബ പക്ഷപാതത്തിന് ഉപേക്ഷിച്ച ഏതൊരാളും വതഅമ്മല ഫീ മുഖദ്ദമില്ലായതി വഫീ മുഅഖ്ഖരിഹ, ആയത്തിന്റെ തുടക്കവും അവസാനത്തിൽ ചിന്തിക്കുന്ന ഒരാൾ കത്താവൻ ഉറപ്പിച്ചു പറയും. ബി അന്നൽ വലിയ ഫീ ഖൗലിഹി ഇന്നമാ വലിയുകുമുല്ലാ ലൈസ ഇല്ലാ ബിമഅന നാസിരി വൽ മുഹിബി. ഇന്നമാ വലിയുകുമുല്ലാ എന്ന അല്ലാഹുവിന്റെ ഖൗലിലെ വലിയിന്റെ അർത്ഥം സഹായിക്കുന്നവൻ സ്നേഹിക്കുന്നവൻ എന്ന അർത്ഥത്തിന് മാത്രമാണ് അല്ലാഹു തആല വലിയുകും എന്ന അറബി വാചകത്തിന് ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി ഗണ്ണിതമായി അവിടുത്തെ തഫ്സീറുർ റാസിയിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ആരാണ് നിങ്ങളോട് പറഞ്ഞത് എൻ്റെ അടുക്ക തഫ്സീറുർ റാസി ഇല്ല? വെറുതെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയല ബഷീർ മൗലവി. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ റൗള എന്ന കിതാബ് നിങ്ങൾ കൊണ്ടുവന്നിട്ട് പറഞ്ഞു ജുമഅക്ക് അറബി ഖുതുബ ശർത്തില്ല എന്നാണ് ഇമാം നവവി തങ്ങൾ റൗളയിൽ പറഞ്ഞിട്ടുള്ളത് എന്ന്. ആ കിതാബിനെ നിങ്ങൾ പരിചയപ്പെടുത്തി ഏഴെട്ടോളം പച്ച കള്ളങ്ങളാണ് നിങ്ങളുടെ വായയിൽ നിന്ന് വന്നത്. അതിന് പുറമേ നിങ്ങൾ പറഞ്ഞു ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി റൗളയിൽ പറയുന്നത് ജുമഅക്ക് അറബി ഖുതുബ ശർത്തില്ല എന്നാണ്. ഞാൻ നിങ്ങളെ കയ്യോടെ പിടികൂടി റൗലയിലെ തൊട്ടുമേലത്തെ അറബി വാചകം നിങ്ങൾ വായിക്കാതെ കട്ടതാണെന്നും ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്. ഷാഫിഈ മദ്ഹബിലെ പ്രബലമായ അഭിപ്രായം ജുമുഅ ഖുതുബ അറബി ഭാഷയിലായിരിക്കണം എന്നത് നിബന്ധനയാണ് എന്ന്. ഇത് ഞാൻ എങ്ങനാ നിങ്ങളെ പിടികൂടിയെന്ന് നിങ്ങൾക്കറിയോ? ആ റൗള എൻ്റെ കയ്യിൽ നേരെ ഉണ്ട്. ഞാനത് പരിശോധിച്ചു നോക്കിയിട്ടാണ് നിങ്ങളുടെ കളവ് ഞാൻ പിടികൂടിയത്. ഏത് കിതാബുകളിലെ വിഷയത്തിലും അതിൻ്റെ യഥാർത്ഥ രൂപം കിതാബിൽ ഞാൻ നോക്കിയിട്ട് മാത്രമേ മുജാഹിദ് മൗലവികളെ നിങ്ങൾക്ക് ഞാൻ മറുപടി തരുള്ളൂ. അതുകൊണ്ട് എൻ്റെ അടുക്ക അതേശേഷ് നിങ്ങളുടെയാണ് കിതാബുള്ളത്. ഞാൻ കിതാബ് കണ്ടിട്ടില്ല എന്ന വീമ്പളക്കലുമായിട്ടൊന്നും എൻ്റെ അടുക്ക വരണ്ട. ഇനി ബഷീർ മൗലവി പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാം. والذين آمنوا إنما وليكم الله ورسوله والذين آمنوا എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ വാക്ക്. ഈ വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ ആരാണ്? മുസ്ലിയാർ പറഞ്ഞ എന്താ പറയുക? ഈമാനിൽ പരിപൂർണത പ്രാപിച്ച ഔലിയാക്കൾ, അമ്പിയാക്കൾ, സുഹദാക്കൾ, സ്വാലിഹീങ്ങൾ അവരാണ്. സാധാരണക്കാരോട് മാറ്റി നിർത്തി, കാരണം ഇസ്തിഗാസ ചെയ്യണമല്ലോ. ഇതിന് വേണ്ടി മുസ്ലിയാരോട് ദുർവ്യാഖ്യാനിച്ചു. തഫ്സീർ റാസി പറഞ്ഞ കേട്ടോളി. അന്നൽ മുറാദ വല്ലദീന ആമനു എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ആമത്തുൽ മുഅ്മിനീന, മുഅ്മിനീങ്ങളുടെ പൊതുസമൂഹമാണ്. വല്ലദീന ആമനു എന്ന് പറഞ്ഞാൽ
അമ്മത്തുൽ മുഅ്മിനീങ്ങളാണ്, പ്രത്യേകക്കാരൊന്നുമല്ല, എല്ലാ മുഅ്മിനീങ്ങളും ഒരു വരും. എന്റെ മോചാറിൽ വെളു പറഞ്ഞു അവിടെ മുത്തലക്കായി പറഞ്ഞാൽ അൽ മുത്തലഖു യൻസറിഫു ഇൽ കാമിലിൻ, ഒക്കെ മുത്തലക്കണ്ടാക്ക. ഇവിടെ മുത്തലക്കായിട്ടല്ല പറഞ്ഞത്, മുജാറ് മുത്തലക്ക് എന്താ മുക്കയ്യർ എന്താ നിങ്ങൾക്ക് തിരിഞ്ഞിട്ടില്ല. ഇവിടെ മുക്കയ്യറായിട്ടാ പറഞ്ഞത്. വല്ലദീന ആമനെന്ന് പറഞ്ഞാൽ അല്ലദീന യുഖീമൂന സ്വലാത്ത വയൂത്തൂന സക്കാത്ത വറാക്കിയൂൻ എന്ന സിഫത്ത് കൊണ്ട് കൈത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ മുക്കയ്യറായിട്ടാ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഫർദ് കാമില്ലേക്ക് നിങ്ങൾ കൊണ്ടുവന്ന റാസി പറയുന്നു അന്നൽ മുറാദ ആമത്തുൽ മുഅ്മിനീന, വല്ലദീന ആമനു എന്ന് പറഞ്ഞാൽ എല്ലാ മുഅ്മിനീങ്ങളും വരും. അപ്പം നിങ്ങൾ സഹായികളാണ്, എല്ലാ മുഅ്മിനീങ്ങളും മരിച്ചുപോയ എല്ലാ മുഅ്മിനീങ്ങളോടും നിങ്ങൾ ഇസ്തിഗാസ ചെയ്യേണ്ടി വരും. ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി മറ്റുള്ള തഫ്സീറിന്റെ പണ്ഡിതന്മാരെ പോലെ പൊതുവായിട്ടുള്ള മുഅ്മിനീങ്ങൾ എന്ന അർത്ഥം കൊടുത്തു എന്നുകൊണ്ട് എന്തേ പ്രശ്നം? വല്ലദീന ആമനു എന്ന് പറഞ്ഞാൽ ഈമാനിൽ പരിപൂർണത പ്രാപിച്ച മുഅ്മിനീങ്ങൾ എന്ന് ഞാൻ അർത്ഥം വെച്ച അർത്ഥം തെറ്റാണെന്ന് റാസി ഇവിടെ പറഞ്ഞു. ഏത് തഫ്സീറിന്റെ ഗ്രന്ഥത്തിലാണ് ഞാൻ കൊടുത്ത അർത്ഥം ഈമാനിൽ പരിപൂർണരായ മുഅ്മിനീങ്ങൾ എന്ന അർത്ഥം തെറ്റാണെന്ന് പറഞ്ഞ ഒരു തഫ്സീർ ഗ്രന്ഥമാണ് ഇവിടെ കൊണ്ടുവന്ന് എനിക്കെതിരെ തെളിവായിട്ട് പറയേണ്ടത്? ഈ അർത്ഥം വേറെയും പല തഫ്സീറിന്റെ പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട്. അതല്ലല്ലോ പ്രശ്നം. ഈമാനിൽ പരിപൂർണത പ്രാപിച്ച മുഅ്മിനീങ്ങൾ എന്നാണ് ആയത്തിന്റെ അർത്ഥം. അതിനെ എതിർത്ത ഏത് തഫ്സീറിന്റെ പണ്ഡിതന്മാരാണുള്ളത്? അവരെയാണ് നിങ്ങൾ തെളിവായിട്ട് കൊണ്ടുവരേണ്ടത്. ഒരായത്തിന് പല തഫ്സീറുകളും ഉണ്ടാകും. അതിൽ ഏതെങ്കിലും ഒരു തഫ്സീർ എടുത്തു കൊണ്ടുവന്നുകൊണ്ട് ഞാൻ പറഞ്ഞ അർത്ഥം ഇല്ല എന്ന് നിങ്ങൾ എങ്ങനെ പറയാം? ومن يتول الله ورسوله والذين آمنوا ആരെങ്കിലും ഒരാൾ അല്ലാഹുവിനെ സഹായിയാക്കിയാൽ അല്ലാഹുവേ എന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞാൽ ورسوله ആരെങ്കിലും അല്ലാഹുവിന്റെ പ്രവാചകരെ സഹായിയാക്കിയാൽ ഓ അല്ലാഹുവിന്റെ പ്രവാചകരെ എന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞാൽ والذين آمنوا ഈമാനിൽ പരിപൂർണത പ്രാപിച്ച അംബിയാക്കൾ ഔലിയാക്കന്മാർ അവരെ വിളിച്ചിട്ട് ഞങ്ങളെ സഹായിക്കണേ എന്ന് സഹായിയാക്കിയാൽ ഫഇന്ന ഹിസ്ബ അവർ അല്ലാഹുവിന്റെ പാർട്ടിക്കാരാണെന്നും അവർ വിജയികളാണെന്നും അല്ലാഹു ഖുർആനിൽ പറഞ്ഞിരിക്കുകയാണ്. അവിടെ വല്ലദീന ആമനു മുത്തലക്കാണോ മുക്കയ്യദാണോ മൗലവി? അവിടെ മുത്തലക്കാണ്. എന്നാൽ അതിനു മുമ്പ് പറഞ്ഞ വല്ലദീന ആമനുവിന്റെ ഉദ്ദേശവും മുത്തലക്ക് തന്നെയാണ്. ഈമാനിൽ പരിപൂർണത പ്രാപിച്ച മുഅ്മിനീങ്ങൾ എന്ന് തന്നെയാണ്. അല്ലദീന യുഖീമൂന സ്വലാത്ത വയൂത്തൂന സക്കാത്ത എന്ന സിഫത്ത് പറഞ്ഞത് ഞാൻ കൊടുത്ത അർത്ഥത്തിനെ ഒന്നും കൂടെ ബലപ്പെടുത്തുന്നതാണ്. അവരാണ് യഥാർത്ഥ നിലക്ക് നിസ്കാരം നിലനിർത്തുന്നവരും സക്കാത്തിനെ കൊടുത്തു വീടുന്നവരും. അവരാണ് അല്ലാഹുവിനെ വിനയത്തോടുകൂടെ ഇവിടെ ജീവിക്കുന്നവരും എന്ന് ശേഷം പറഞ്ഞ വിശേഷണം തന്നെ ഞാൻ പറഞ്ഞ അർത്ഥത്തിന് ബലം നൽകുന്നു. വല്ലദീന ആമനു കൊണ്ടുള്ള ഉദ്ദേശം ഈമാനിൽ പരിപൂർണത പ്രാപിച്ച അമ്പിയാക്കൾ ഔലിയാക്കന്മാർ എന്നാണ്. അത് മാത്രമല്ല, ഞാൻ കൊടുത്ത അർത്ഥത്തിനെ ബലപ്പെടുത്തുന്നതാണ്. അബൂ ഹയ്യാനുൽ ഉന്ദുലുസി റഹ്മത്തുള്ളാഹി അലൈഹി അൽ ബഹറുൽ മുഹീത്തിൽ പറഞ്ഞു, വല്ലദീന ആമനു എന്നതിന്റെ ഉള്ളിൽ മരിച്ചുപോയവരും കടക്കുന്നതാണ്. മരിച്ചവരെ എങ്ങനെയാണ് സഹായിയാക്കുന്നത് ബഷീർ മൗലവി? അതോ നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ ഇമാം റാജീനെ തള്ളി ഞാനതിന് ഇമാം റാജി ആരാണെന്ന വ്യക്തമായ ഇബാറത്തുകളുമായി വന്നപ്പോൾ നിങ്ങൾ പൊട്ടിപ്പാളി സാഹിദിന്റെ കാരണത്താലാണ് ഇപ്പോൾ നിങ്ങൾ തഫ്സീറു റാജിയും എടുത്തുകൊണ്ടുവന്നത്? ഇനി ഉത്തരമുട്ടുമ്പോൾ അബൂ ഹയ്യാനിൽ ഉന്തുലിസിയെ നിങ്ങൾ തള്ളുമോ? ഈ ഒരായത്ത് മാത്രമാണോ ഞാൻ തെളിവായിട്ട് കൊണ്ടുവന്നത്? ഉബിരിഹുൽ അക്മഹവൽ അബറസവ വഹീൽ മൗതാബി ഇതിനില്ല. ഞാൻ കണ്ണ് കാണാത്തവരുടെ അസുഖം ഞാൻ സുഖപ്പെടുത്തും, വെള്ളപ്പാണ്ടുകാരുടെ അസുഖം ഞാൻ സുഖപ്പെടുത്തും, മരിച്ചുപോയവരെ ഞാൻ ജീവിപ്പിക്കും അല്ലാഹുവിന്റെ അനുമതി പ്രകാരം എന്ന് ഈസാ നബി അലൈഹിസ്സലാമിന്റെ പ്രഖ്യാപനം സൂറത്തു ആലി ഇമ്രാനിൽ അതുണ്ട്. ആ ആയത്തിന്റെ വിശദീകരണത്തിൽ ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഈസാ നബിയോട് മരിച്ചവരെ ജീവിപ്പിച്ചു തരാൻ അവിടുത്തെ അനുയായികൾ സഹായം ചോദിച്ചു. മുജാഹിദികളെ മരിച്ചവരെ ജീവിപ്പിക്കുക എന്നത് അള്ളാഹുവിന് മാത്രമുള്ള വിശേഷണമല്ലേ? ഈസാ നബി അലൈഹിസ്സലാം എങ്ങനെയാണ് ഇത് പറയുക? അത് ശിർക്കാവണ്ടേ? ഈസാ നബി അലൈഹിസ്സലാമിനോട് തന്റെ അനുയായികൾ മരിച്ചവരെ ജീവിപ്പിച്ചു തരണേ എന്ന് പറഞ്ഞത്
ഷിർക്കാവണ്ടേ. ഇമാം റാജി തങ്ങൾ ആയത്തിന്റെ തഫ്സീറിൽ ഈ വിഷയങ്ങളെല്ലാം പ്രതിപാദിച്ചിട്ടുണ്ട്. അവിടെയും ഷിർക്കുണ്ടെന്ന് പറയുമോ മൗലവി? ഈസാൻ നബി അലൈഹിസ്സലാം ഖിയാമത്ത് നാളാകുന്ന സന്ദർഭത്തിൽ ഇറങ്ങി വരുമെന്നും സുമ്മല ഇൻഖാമ അലാ ഖബരി ഫഖാല യാ മുഹമ്മദ് ലഉജീബന്നഹു ഇറങ്ങി വരുമെന്നും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിന്റെ അടുത്ത് വന്നിരുന്നുകൊണ്ട് ഓ മുഹമ്മദ് നബിയെ സഹായിക്കണേ എന്ന് സഹായം ചോദിക്കുമെന്നും ആ സഹായം ചോദിക്കുമ്പോ ഞാൻ ഉത്തരം ചെയ്യുമെന്നും സ്വഹീഹായ ഹദീസിൽ വന്നിരിക്കുകയാണ്. ഓ മുജാഹിദുകളെ, ഈസാ നബി അലൈഹിസ്സലാം വഫാത്തായ നബിതങ്ങളോട് സഹായം ചോദിച്ചത് ശിർക്കാണോ? ഹബീബായ നബിതങ്ങൾ ഞാൻ ഉത്തരം ചെയ്യുമെന്ന് പറഞ്ഞത് ശിർക്കിനെ പ്രോത്സാഹിപ്പിച്ചതാണോ? അതല്ല, നിങ്ങൾ പറയോ ഈസാ നബിക്ക് ശിർക്ക് ചെയ്യാം, നബിതങ്ങൾക്ക് ശിർക്ക് ചെയ്യാം. അതേപോലെ ഈസാ നബി അലൈഹിസ്സലാം മരിച്ചവരെ ഞാൻ ജീവിപ്പിക്കുമെന്ന് പറഞ്ഞത് മുജാഹിദുകളെ നിങ്ങളുടെ ഭാഷയിൽ ശിർക്കല്ലേ? അത് ഈസാ നബിയുടെ പ്രത്യേകതയാ. ഈസാ നബിയുടെ അനുയായികൾ മരിച്ചവരെ ജീവിപ്പിച്ചേരാൻ വേണ്ടി സഹായം ചോദിച്ചത് ഈസാ നബി അലൈഹിസ്സലാമിന്റെ അനുയായികളുടെ പ്രത്യേകതയായിരിക്കും ശിർക്കിയൽ അല്ലേ? ഓ പൊട്ട പോയത്തക്കാരി, ശിർക്കാണോ പ്രവാചകന്മാരുടെ പ്രത്യേകത? ശിർക്കാണോ ഈസാ നബി അലൈഹിസ്സലാമിന്റെ ജനതകളുടെ പ്രത്യേകത? ബുദ്ധി കൊണ്ടുപോയി ആർക്കെങ്കിലും പണയം വെച്ച മന്ദബുദ്ധികൾക്ക് മാത്രമേ ഈ മുജാഹിദിൽ പ്രവർത്തിക്കാനും ആ സംഘടനയിൽ ചേരാനും കഴിയുകയുള്ളൂ.